ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എൽ എസ് അക്കാഡമി. ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്താണെന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. മിഷൻ LDC 2020 ഭാഗമായിട്ടുള്ള ടോപ്പിക് എക്സാം 15 ആണിത്. അപ്പോൾ ആദ്യമായിട്ട് എക്സാം എടുക്കുന്നതിന് ശ്രദ്ധിക്കുക, ഇത് ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള 15-ാമത്തെ എക്സാമും അല്ലാതെ ഡെയിലി നടത്തുന്ന 20-ാമത്തെ എക്സാമുമാണ്. ടോപ്പിക് എക്സാം ആണെങ്കിൽ 15-ും 20-ാമത്തെ എക്സാം. അതെങ്ങനെ 20 വന്നു എന്ന് ചോദിച്ചാൽ 5 റിവിഷൻ എക്സാം ഉൾപ്പെടെയാണ് 20-ാമത്തെ എക്സാം. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ ടോപ്പിക് അടിസ്ഥാനത്തിൽ എക്സാമിനും 30 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഓരോ ചോദ്യങ്ങൾ വായിക്കും, ഓപ്ഷൻ വായിക്കത്തില്ല, ചോദ്യം മാത്രം വായിക്കും. ആ ടൈമിൽ തന്നെ നിങ്ങളുടെ ആൻസർ നോട്ട് ചെയ്യും, എന്നിട്ട് ലാസ്റ്റ് കമൻറ്റ് ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് എക്സാം എഴുതാത്തവർ ആ എക്സാം എഴുതാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളും, നമ്മൾ PSC ചോദിക്കുന്ന എല്ലാ ടോപ്പിക്കും, ഇംഗ്ലീഷോ മാത്സോ മലയാളം കറണ്ട് അഫയേഴ്സ് എല്ലാ ടോപ്പിക്കും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എക്സാം ടോപ്പിക്കാണ് ഓരോ ടോപ്പിക് എക്സാമിന് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ, ഈ ഓരോ എക്സാം നടക്കുമ്പോഴും അതിൻ്റെ ലിങ്ക് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനുവേണ്ടി ഈ നമ്പർ, ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ SLS അക്കാഡമി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴിക്കും ഫോളോ ചെയ്യാം. ഇപ്പോൾ ടോപ്പിക് എക്സാം 15-ൽ ഏതൊക്കെ ടോപ്പിക്കാണ് ഇനി വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ടോപ്പിക് എക്സാം 15-ൽ വരുന്ന ടോപ്പിക്ക് ഉപ്പ് സത്യാഗ്രഹം, വട്ടമേശ സമ്മേളനം, ഇടുക്കി ജില്ല, ആണവശാസ്ത്രം. ഓക്കെ, ആണവശാസ്ത്രം ന്യൂക്ലിയർ എനർജി ആണ് വരുന്നത്, ആണവശാസ്ത്രം എന്ന ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്നു. അടുത്ത ലാഭവും നഷ്ടവും മാത്സ് ഭാഗത്തു നിന്ന്, ടാങ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഭാഗത്തു നിന്ന്, ആന്റോണിയം സിനോണിയം, ആന്റോണിയം സിനോണിയം എല്ലാ എക്സാമിനും ഉണ്ടാവും. ഓക്കെ, അടുത്ത എഴുത്തുകാർ, കൃതി, കഥാപാത്രങ്ങൾ മലയാള ഭാഗത്തു നിന്ന്, കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഉള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇതിനകത്ത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ്, ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയോടൊപ്പം അനുഗമിച്ചവർ എത്ര പേർ? ഓപ്ഷനിൽ നിങ്ങൾ നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ആൻസർ നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ച ദിവസം? മൂന്നാമത്തെ ചോദ്യം, രണ്ടാം ബെർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏത്? നാലാമത്തെ ചോദ്യം, ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആര്? അഞ്ചാമത്തെ ചോദ്യം, വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്ന ആര്? ആറാമത്തെ ചോദ്യം, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഏഴാമത്തെ ചോദ്യം, ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം? എട്ടാമത്തെ ചോദ്യം, രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം? ഒൻപതാമത്തെ ചോദ്യം, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്ന വ്യക്തി? പത്താമത്തെ ചോദ്യം, മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തെ പ്രതിദാനം ചെയ്തത് ആര്? പതിനൊന്നാമത്തെ ചോദ്യം, മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്ര? പന്ത്രണ്ടാമത്തെ ചോദ്യം, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിദാനം ചെയ്ത് പങ്കെടുത്തത് ആര്? പതിമൂന്നാമത്തെ ചോദ്യം, ഇടുക്കി ജില്ല രൂപീകരിച്ച വർഷം? പതിനാലാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള പഞ്ചായത്ത് ഏത്? പതിനഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത്? പതിനാറാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം? പതിനേഴാമത്തെ ചോദ്യം, സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് ഏത്? പതിനെട്ടാമത്തെ ചോദ്യം, ഇന്ത്യ ആദ്യമായി അണുബോംബ് പരീക്ഷണം നടത്തിയത്? പത്തൊൻപതാമത്തെ ചോദ്യം, ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇരുപതാമത്തെ ചോദ്യം, ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടെത്തിയ വർഷം? ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, ഒരു ദേശത്തിന്റെ കഥ ആരുടെ കൃതിയാണ്? ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, ദേ വിൽ നോട്ട് കം ഹിയർ ടുമാറോ? - ക്വസ്റ്റ്യൻ.
23-ാമത്തെ ചോദ്യം, സിനോണിയം ഓഫ് അക്കംപ്ലിഷ്. 24-ാമത്തെ ചോദ്യം, ആന്റോണിയം ഓഫ് ക്ലവർ. 25-ാമത്തെ ചോദ്യം, 2019 സംസ്ഥാന കായികമേളയിൽ വിജയിയായ ജില്ല ഏത്? 26-ാമത്തെ ചോദ്യം, 2019 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ആര്? 27-ാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സംവിധാനം ആദ്യമെത്തുക ഏത് നഗരത്തിലാണ്? 28-ാമത്തെ ചോദ്യം, ഒരു ബാഗ് 400 രൂപയ്ക്ക് വിറ്റപ്പോൾ 100 രൂപ നഷ്ടമായിരുന്നു എങ്കിൽ നഷ്ടശതമാനം എത്ര എന്നാണ് ചോദ്യം? 29-ാമത്തെ ചോദ്യം, 25 സാധനങ്ങളുടെ വാങ്ങിയ വില 20 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം എത്ര? 30-ാമത്തെ ചോദ്യം, 5 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരു എണ്ണത്തിന്റെ വാങ്ങിയ വില ലാഭമായി കിട്ടി എങ്കിൽ ലാഭശതമാനം എത്ര? അടുത്ത ടോപ്പിക്ക് 16 വരുന്ന ടോപ്പിക്ക് ഇറങ്ങണം നോക്കാം. പ്രാചീന കേരളം, ശാസനങ്ങൾ, തിണകൾ. അടുത്ത എറണാകുളം ജില്ല, സൗരയുധം. അടുത്ത ലാഭവും നഷ്ടവും മാത്സ് ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരുന്നതാണ്. അടുത്ത ടാഗ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഭാഗത്തു നിന്ന്, ആന്റോണിയം, സിനോണിയം എല്ലാ എക്സാമിനും ഉണ്ടാവും. അതുപോലെ തന്നെ എഴുത്തുകാർ, കൃതി, കഥാപാത്രങ്ങൾ മലയാള ഭാഗത്തു നിന്ന്, കറണ്ട് അഫെയർസ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ചേർന്ന് വാട്സപ്പ് ചെയ്യുക. ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ എസ് എൽ എസ് അക്കാഡമി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് ഓരോ നമ്മൾ നോക്കിയിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം എത്ര മാർക്ക് ലഭിക്കുന്നു എന്ന്. ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എത്ര മാർക്ക് കുറഞ്ഞാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന ഒരു ഡേറ്റ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്, ഉപ്പുസത്യാഗ്രഹത്തിൽ ഗാന്ധിജിയോടൊപ്പം അനുഗമിച്ചവർ എത്ര പേർ എന്നാണ് ചോദ്യം. 78, ഓപ്ഷൻ ബി ആണ് ഉത്തരം. 78. എന്നാൽ ഉപ്പുസത്യാഗ്രഹത്തിൽ പങ്കെടുത്തവർ എത്ര എന്ന് ചോദിച്ചാൽ 79. അപ്പം നമ്മളിവിടെ ചോദ്യം എങ്ങനെയായിരുന്നു, ഗാന്ധിജിയോടൊപ്പം അനുഗമിച്ചവർ എന്നാണ് ചോദ്യം. അപ്പം ശ്രദ്ധിക്കുക, 78. അല്ലാതെ പഠിക്കേണ്ടതോ 78+1 എന്ന് പഠിക്കുക. 78 അനുയായികളും പ്ലസ് 1 ഗാന്ധിജിയും കൂടെ ചേർന്ന്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഉപ്പുസത്യാഗ്രഹ ജാഥ ആരംഭിച്ച ദിവസം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് 1930 മാർച്ച് 12 ഉപ്പുസത്യാഗ്രഹ ജാഥ ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, രണ്ടാം പെരത്തോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് പയ്യന്നൂർ. പയ്യന്നൂരാണ് രണ്ടാം പെരത്തോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഉപ്പുസത്യാഗ്രഹത്തിന്റെ പ്രധാന വേദിയാണ് പയ്യന്നൂർ എന്ന് ഓർത്തു വച്ചിരിക്കുക. നാലാമത്തെ ചോദ്യം, ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഉപ്പുസത്യാഗ്രഹം നയിച്ചത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് അബ്ബാസ് തിയാബ്ജി. ഓർത്തു വെച്ചാൽ അബ്ബാസ് തിയാബ്ജി. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ബദറുദ്ദീൻ തിയാബ്ജി ആരെന്ന് ചോദിച്ചാൽ INC പ്രസിഡന്റായ ആദ്യ മുസ്ലിമാണ് ബദറുദ്ദീൻ തിയാബ്ജി. ഓർത്തു വെച്ചാൽ. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് സി രാജഗോപാലാചാരി. ഓർത്തു വയ്ക്കുക, സി രാജഗോപാലാചാരി. തമിഴ്നാട്ടിൽ ഉപ്പുസത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സി രാജഗോപാലാചാരി. അടുത്ത ആറാമത്തെ ചോദ്യം, കേരളത്തിലെ ഉപ്പുസത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ. ഏഴാമത്തെ ചോദ്യം, ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് 89 പ്രതിനിധികൾ. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് 1931 സെപ്റ്റംബർ 7. 1930, 31, 32 വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നത്. ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ചാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നതെന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് 1931 സെപ്റ്റംബർ 7. അടുത്ത ഒൻപതാമത്തെ ചോദ്യം, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് മദൻ മോഹൻ മാളവിയ ആയിരുന്നു ഗാന്ധിജിയുടെ ഉപദേശകൻ. ഓർത്തു വയ്ക്കുക, മദൻ മോഹൻ മാളവിയ. പത്താമത്തെ ചോദ്യം, മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും ആംഗ്ലോ ഇന്ത്യൻ ഭാഗത്തെ പ്രദാനം ചെയ്ത ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഹെൻറി ഗഡ്നി. ഓർത്തു വയ്ക്കുക, ഹെൻറി ഗഡ്നി. അടുത്ത ചോദ്യം, മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് 46 പ്രതിനിധികൾ. ഏറ്റവും കുറച്ച് പ്രതിനിധികൾ പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ് മൂന്നാം വട്ടമേശ സമ്മേളനം. അടുത്ത ചോദ്യം, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളെ പ്രദാനം ചെയ്തത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് സർദാർ കെ മണിക്കർ. ഓർത്തു വയ്ക്കുക, സർദാർ കെ മണിക്കർ. 13-ാമത്തെ ചോദ്യം, ഇടുക്കി ജില്ല രൂപീകരിച്ച വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് 1972 ജനുവരി 26. 1972 ജനുവരി 26 ഇടുക്കി ജില്ല രൂപീകരിച്ചത്. അടുത്ത 14-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള
പഞ്ചായത്ത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് വട്ടവട. ഓർത്ത് വയ്ക്കുക, ഏതാണ് വട്ടവട. അടുത്ത 15-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി സി ആണ്, കുമളി ആണ്. കുമളി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത്. 16-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉടുമ്പൻചോല. ഏതാണ് ഉടുമ്പൻചോല. അടുത്ത 17-ാമത്തെ ചോദ്യം, സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്ന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് യുറേനിയം 235 ആണ്, സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത്. 18-ാമത്തെ ചോദ്യം, ഇന്ത്യ ആദ്യമായി അണുബോംബ് പരീക്ഷണം നടത്തിയത് എന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് 1974 മെയ് 18. 19-ാമത്തെ ചോദ്യം, ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര് എന്നൊരു ചോദ്യം. ഓപ്ഷൻ ഡി ആണ് എഡ്വേർഡ് ടെല്ലറാണ് ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന. ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഏതാണ്, റോബർട്ട് ഓപ്പൺഹൈമർ. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജ രാമണ്ണ. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത 20-ാമത്തെ ചോദ്യം, ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടെത്തിയ വർഷം എന്നൊരു ചോദ്യം. ഓപ്ഷൻ ബി ആണ് 1939. അടുത്ത ചോദ്യം, ഒരു ദേശത്തിന്റെ കഥ ആരുടെ കൃതിയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് എസ് കെ പൊറ്റക്കാടിന്റെ കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. ഓർത്ത് വയ്ക്കുക, ഒരു ദേശത്തിന്റെ കഥ ആരുടെ എന്ന് വെച്ചാൽ എസ് കെ പൊറ്റക്കാടിന്റെ കൃതിയാണ്. നമ്മൾ ഇത് പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള കുറച്ച് പോയിന്റ് കൂടെ പഠിച്ചു പോകും. എന്താണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയിലെ കഥാപാത്രം ആര് എന്ന് ചോദിച്ചാൽ അതാണ് ശ്രീധരൻ. ശ്രീധരൻ എന്ന കഥാപാത്രം ഏതിലെന്ന് ചോദിച്ചാൽ ഏതിലാണ് ഒരു ദേശത്തിൻ്റെ കഥയിലാണ് ആരുടെ കൃതി എന്ന് ചോദിച്ചാൽ എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതിയാണ്. അപ്പോൾ നമുക്ക് സി വി രാമൻപിള്ളയുടെ പ്രധാനപ്പെട്ട ഒരു കൃതി നോക്കാം. സി വി രാമൻപിള്ളയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ ആരുടെ കൃതി എന്ന് ചോദിച്ചാൽ സി വി രാമപിള്ളയാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മയിലെ പ്രധാന കഥാപാത്രം ആരൊക്കെയെന്ന് ചോദിച്ചാൽ സുഭദ്ര. ഏതാണ് സുഭദ്ര എന്ന കഥാപാത്രം ഏതിലാണ്, മാർത്താണ്ഡവർമ്മയിലാണ് സുഭദ്ര. അതുപോലെ തന്നെ ശംഖു ആശാൻ ഏതിലെ കഥാപാത്രം എന്ന് ചോദിച്ചാലും ഏതാണ്, മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രമാണ് ശംഖു ആശാൻ. ഓക്കെ, അടുത്ത് നോക്കേണ്ടത് ഓപ്ഷൻ ബി ബഷീറാണ്. ബഷീറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ബാല്യകാലസഖി എന്ന് പറയുന്നത്. ബാല്യകാലസഖി, ബാല്യകാലസഖിയിലെ പ്രധാന കഥാപാത്രം ആരെന്ന് ചോദിച്ചാൽ ആരാണ്, മജീദ്. ആരാണ്, മജീദും സുഹ്രയുമാണ്. മജീദും സുഹ്രയുമാണ് ബാല്യകാല സഖിയിലെ പ്രധാന കഥാപാത്രം. ഓർത്ത് വയ്ക്കുക, മജീദ് സുഹ്ര. അടുത്ത ഓപ്ഷൻ സി എന്ന് പറയുന്നത് കെ ആർ മീരയാണ്. കെ ആർ മീരയുടെ പ്രധാന പ്രധാന കൃതി ഏതെന്ന് ചോദിച്ചാൽ ആരാച്ചാർ. ആരാച്ചാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരാച്ചാറിലെ പ്രധാന കഥാപാത്രം ആരെന്ന് ചോദിച്ചാൽ ചേതന. ആരാണ്, ചേതന. ഓർത്ത് വയ്ക്കുക, ആരാച്ചാറിലെ പ്രധാന കഥാപാത്രം ആരെന്ന് ചോദിച്ചാൽ ചേതനയാണ്. ആരാച്ചാർ ആരുടെ കൃതി എന്ന് ചോദിച്ചാൽ കെ ആർ മീരയുടെ കൃതിയാണ്. അടുത്ത 22-ാമത്തെ ചോദ്യം, ദേ വിൽ നോട്ട് കം ഹിയർ ടു മാണോ. അപ്പോൾ ഇതെന്താണ്, ഒരു ക്വസ്റ്റ്യൻ ഡാക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ ഡാക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ഒരെണ്ണം കിട്ടിയാൽ എന്ത്, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. അപ്പോൾ അതിനകത്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇങ്ങനെ മനസ്സിലാക്കാം, നോട്ട് എന്നൊരു വേർഡ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ടാഗ് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അടുത്ത് നോക്കേണ്ടത് ഓക്സിലറി വെർബ് ഏത് എന്ന് നോക്കുക. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ്, വില്ല്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, വില്ല്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്, will they. ഏതാണ്, will they. ഓർത്ത് വെച്ചിരിക്കുക, ഓപ്ഷൻ ബി ആണ് will they. അടുത്ത ചോദ്യം, സിനോണിയം ഓഫ് അക്കംപ്ലിഷ്. അക്കംപ്ലിഷിൻ്റെ അർത്ഥം പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് എത്താം. അക്കംപ്ലിഷ് എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കുക എന്നാണ് അർത്ഥം. എന്താണ്, പൂർത്തീകരിക്കുക എന്നാണ് അർത്ഥം. അക്കംപ്ലിഷ് എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കുക. അപ്പോൾ പൂർത്തീകരിക്കുക എന്നർത്ഥം വരുന്ന ഇതിലെ വാക്ക് ഏതെന്നാണ് കണ്ടെത്തിയത്. പൂർത്തീകരിക്കുക എന്ന് വെച്ചാൽ ഫുൾഫിൽ. ഓർത്ത് വയ്ക്കുക, സെയിം മീനിങ് ആണ്. സിനോണിയം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ്. അക്കംപ്ലിഷിൻ്റെ സെയിം മീനിങ് എന്താണെന്ന് വെച്ചാൽ ഫുൾഫിൽ, പൂർത്തീകരിക്കുക. അടുത്ത് നമുക്ക് നോക്കാം ഓപ്ഷൻ എ, ഡിഫിക്കൽറ്റി. ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, കാഠിന്യമുള്ളത്, കാഠിന്യമുള്ളത്. അതിൻ്റെ സെയിം മീനിങ് ഏതാ വരുന്നത്, അഡ്വേഴ്സിറ്റി. ഏതാണ്, അഡ്വേഴ്സിറ്റി, അഡ്വേഴ്സിറ്റി. ഓർത്ത് വെച്ചിരിക്കുക, അഡ്വേഴ്സിറ്റി ഏതിൻ്റെ സെയിം മീനിങ് എന്ന് വെച്ചാൽ ഏതാണ്, ഡിഫിക്കൽറ്റിയുടെ സെയിം മീനിങ് ആണ് അഡ്വേഴ്സിറ്റി. ഓക്കെ, അടുത്ത സഫിഷ്യൻറ്റ്. ഓപ്ഷൻ ബി എന്ന സഫിഷ്യൻറ്റ്. സഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മധ്യായത്. അപ്പോൾ അതിന് എന്താ സെയിം മീനിങ് വരുന്നത്, സഫിഷ്യൻറ്റ് സെയിം മീനിങ്. അഡിക്വേറ്റ് ഏതാണ്, ഇനഫ് അല്ലെങ്കിൽ അഡിക്വേറ്റ്. ഇനഫ്, ഇനഫ് അല്ലെങ്കിൽ അഡിക്വേറ്റ്. ഓക്കെ, അഡിക്വേറ്റ് സെയിം മീനിങ് വരുന്നതാണ് അഡിക്വേറ്റ്. അടുത്ത കളക്ട്. കളക്ട് ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ കളക്ട്. കളക്ട് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് വരുന്ന കളക്ട്, സ്റ്റോർ. കളക്ട് എന്ന് പറഞ്ഞാൽ എന്താ, കളക്ട് ചെയ്ത് വയ്ക്കുക, പര്യാപ്തമായത് മതിയായത് കളക്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, സ്റ്റോർ അല്ലെങ്കിൽ അക്യുമുലേറ്റ്, അക്യുമുലേറ്റ്. ക്ലിയർ, ഓർത്ത് വയ്ക്കുക, ഏതാണ്, അക്യുമുലേറ്റ്. കളക്ട്, സ്റ്റോർ, അക്യുമുലേറ്റ്. അടുത്ത ആന്റോണിയമാണ്. ആന്റോണിയം ഓഫ് ക്ലെവർ. ക്ലെവറിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ചോദിക്കുക. ആന്റോണിയം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ക്ലെവറിൻ്റെ ഓപ്പോസിറ്റ് എന്ത്, ക്ലെവർ എന്ന് വെച്ചാൽ ബുദ്ധിശാലിയുമായ, സമർത്ഥമായ എന്നാണ് അർത്ഥം. അപ്പോൾ സമർത്ഥമല്ലാത്ത, മന്ദബുദ്ധിയായ എന്നർത്ഥം വരുന്നത് ഏതാണ്, സ്റ്റുപ്പിഡ്. ഇതാണ് ഓപ്ഷൻ ഡി ആണ്, സ്റ്റുപ്പിഡ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കോമൺ, കോമൺ ഡേ ഓപ്പോസിറ്റ് എന്താ വരുന്നത്,
അൺകോമൺ, കോമന്റെ ഓപ്പോസിറ്റ് അൺകോമൺ. കോമൺ എന്ന് പറയുന്നത് സുലഭമായത്, അൺകോമൺ എന്ന് പറയുന്നത് അപൂർവമായത്. ഓക്കെ, അടുത്ത ചാവോസ്. ചാവോസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ചാവോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാവോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ ഇല്ലാതെ കിടക്കുക, എന്താണ്? അലങ്കൂലമായിട്ട് കിടക്കുക എന്നാണ് അർത്ഥം ചാവൂസ്. ഓക്കെ, ചാവൂസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓർഡർ, ഓർഡർലി, ഓർഡർഡ് ആയിട്ട് വെച്ചേക്കുക. ക്ലിയർ ആണോ? അടുത്ത അക്സെപ്റ്റ്. അക്സെപ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ എന്താ നിരസിക്കുക? എന്താണ്? റിജക്ട്. അക്സെപ്റ്റ്, അക്സെപ്റ്റ്, റിജക്ട്, ഓർത്തു വെച്ചിരിക്കുക. അക്സെപ്റ്റ്, റിജക്ട്. ക്ലിയർ? അടുത്ത കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്, 2019 സംസ്ഥാന കായികമേളയിൽ വിജയിയായ ജില്ല ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് പാലക്കാട് ജില്ലയാണ് വിജയിയായത്. 2019 സംസ്ഥാന കായികമേള നടന്നതോ, എവിടെ സ്കൂൾ കായികമേള നടന്നതോ എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണെന്ന് ഓർത്ത് വയ്ക്കുക. സ്കൂൾ കായികമേളയാണ്, സംസ്ഥാന സ്കൂൾ കായികമേളയാണ് ഓർത്ത് വെച്ചാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയാണ് നടന്നത് എവിടെയെന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയാണ്. വിജയിയായത് പാലക്കാട് ജില്ലയാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത 2026 ചോദ്യം, 2029 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഡേവിഡ് ആറ്റംബറയാണ്. ഡേവിഡ് ആറ്റംബറയാണ് പുരസ്കാരം നേടിയത്. റിച്ചാർഡ് ആറ്റംബറ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗാന്ധി സിനിമയുടെ സംവിധായകനാണ് റിച്ചാർഡ് ആറ്റംബറോ. അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഡേവിഡ് ആറ്റംബറോ. അദ്ദേഹമാണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത്. അടുത്ത 27 ചോദ്യം, സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസ് സംവിധാനം ആദ്യം എത്തുന്ന ഏത് നഗരത്തിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 28 ചോദ്യം, ഒരു ബാഗ് 400 രൂപയ്ക്ക് വിറ്റപ്പോൾ 100 രൂപ നഷ്ടമായിരുന്നു എങ്കിൽ നഷ്ടശതമാനം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നഷ്ടശതമാനം കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എന്താണ് നഷ്ടശതമാനം? നഷ്ടശതമാനം കാണാൻ എന്ത് ചെയ്യണം? നഷ്ടം ബൈ വാങ്ങിയ വില, നഷ്ടം ബൈ, നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100, വാങ്ങിയ വില ഇൻറ്റു, വാങ്ങിയ വില, വാങ്ങിയ വില ഇൻറ്റു 100. ഓക്കെ, അറിയാലോ. ഇപ്പം നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ബാഗ് 400 രൂപയ്ക്ക് വിറ്റപ്പോൾ 100 രൂപ നഷ്ടമായിരുന്നു. അതാ ഒരു പോയിന്റാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം വാങ്ങിയ വിലയാണ് എത്രയെന്ന് ആദ്യം കണ്ടെത്തേണ്ടത്. വാങ്ങിയ വിലയാണ് ആദ്യം കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്തിയിട്ട് വേണം ബാക്കി ചെയ്യാൻ. ഈ 400 വെച്ച് ചെയ്യരുത്, ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പം എന്താണ് നമുക്ക് വാങ്ങിയ വില? വാങ്ങിയ വില കാണാൻ എന്ത് ചെയ്യണം? വിറ്റ വില പ്ലസ് നഷ്ടം, വിറ്റ വില പ്ലസ് നഷ്ടമാണ്, വിറ്റ വില പ്ലസ് നഷ്ടമാണ് എന്താണ് വാങ്ങിയ വില എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോണം, അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്വസ്റ്റിന്റെ വ്യത്യാസമാണ്, നിങ്ങൾ ഫസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത ലാഭവും നഷ്ടവുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ചോദ്യം ചെയ്തവർക്ക് അത് മനസ്സിലായി കാണും. ഇപ്പൊ ഇവിടുത്തെ വ്യത്യാസം മനസ്സിലായി കാണും. ഇപ്പൊ വിറ്റ വില എത്ര? 400. 400 ഇവിടുത്തെ നഷ്ടം എത്രയാണ്? 100 രൂപ നഷ്ടം. അപ്പൊ വാങ്ങിയ വില മൊത്തം എത്രയാവും? 500 ആവും. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ആ പോയിന്റ് ശ്രദ്ധിച്ചാൽ നമുക്ക് ആൻസറിലേക്ക് സിമ്പിളായിട്ട് എത്താം. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി എന്താണ് വാങ്ങിയ വില നമുക്ക് കിട്ടി. ഇനി എന്താണ് നഷ്ടം നമുക്കറിയാം. എത്രയാണ്? 100. 100 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. വാങ്ങിയ വില നമുക്ക് കിട്ടി എത്രയാണ്? 500. നമ്മൾ പറഞ്ഞത് എന്താണ്? 400 വെച്ച് ചെയ്യരുത്. അതാണ് ഇവിടുത്തെ പ്രധാന പോയിന്റ്. ഇൻറ്റു എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഇനി 0 വെട്ടി നോക്കാം. ഈ 0 പോയി, ഈ 0 പോയി, അടുത്ത ഈ 0 പോയി, ഈ 0 പോയി. ഈ 5 കൊണ്ട് വെട്ടാലോ. എത്രയുണ്ട്? 10 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പോൾ എത്രയെന്ന് കിട്ടി? 20% എന്ന് കിട്ടി. 20%. 20% ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആണോ? മറന്നു പോകരുത്. അടുത്ത ചോദ്യം, 25 സാധനങ്ങളുടെ വാങ്ങിയ വില 20 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. ഇവിടെയും ലാഭശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ സാധനങ്ങളുടെ വാങ്ങിയ വിലയും സാധനങ്ങളുടെ വിറ്റ വില 20 സാധനങ്ങളുടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചെയ്യാൻ ഒരു ഇക്വേഷനുണ്ട്. ഇവിടെ എങ്ങനെയാണ് വ്യത്യാസം ബൈ ലാഭശതമാനം കാണാൻ, വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം, വിറ്റ സാധനങ്ങളുടെ എണ്ണം, വ്യത്യാസം ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ ആണോ? അപ്പൊ ഇവിടുത്തെ വ്യത്യാസം കാണാൻ എന്ത് ചെയ്യണം? 25 - 20. 25 സാധനങ്ങളുടെ വാങ്ങിയ വിലയും 20 സാധനങ്ങളുടെ വിറ്റ വില. 25 - 20 ഡിവൈഡഡ് ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം എന്നാണ് പറഞ്ഞത്. അപ്പൊ വിറ്റ സാധനങ്ങൾ എത്രയാണ്? 20. 20 ഇൻറ്റു എത്രയാണ്? 100 കൊണ്ട് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത 25 - 20 എത്രയാണ്? 5. 5 ഡിവൈഡഡ് ബൈ 20 × 100. ക്ലിയർ? നമുക്ക് അറിയാലോ, ഇനി ചെയ്യാൻ അറിയാലോ. എന്ത് ചെയ്യണം? ഈ 0 പോയി, ഈ 0 പോയി, ഈ 0, ഈ 2 കൊണ്ട് വെട്ടാം. 5 - 2 = 10. 5 - 5 = 25. 5 - 25. ഓക്കെ, അപ്പോൾ എത്രയാണ്, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത 30 ചോദ്യം ഇങ്ങനെയാണ്, 5 സാധനങ്ങളുടെ വിറ്റപ്പോൾ ഒരു എണ്ണത്തിന്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയെങ്കിൽ ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. എവിടെ ലാഭശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്? പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു സാധനം എ എന്ന സാധനം, അതായത് 5 എന്ന സാധനം വിൽക്കുമ്പോൾ ബി സാധനത്തിന്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയെങ്കിൽ, ഓക്കെ, 5 എന്ന സാധനം വിറ്റുമ്പോൾ ഒരു എണ്ണത്തിന്റെ വാങ്ങിയ വില,
ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയെങ്കിൽ അത് കണ്ട ലാഭശതമാനം കണ്ട കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ബി ബൈ ഇത് എ എന്നെടുക്കുക, ഇത് ബി എന്നെടുക്കുക, ബി ബൈ എ ഇൻറ്റു നൂറ് ചെയ്യുക, എ ബി ബൈ എ ഇൻറ്റു നൂറ്. ക്ലിയർ ആണോ? ഇതാണ് ഇക്വേഷൻ. ഏതായിരുന്നാലും ഏത് വാല്യൂ വന്നാലും നമ്മൾ ഈ ഇക്വേഷൻ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബി ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? വൺ, വൺ ബൈ എ എന്ന് പറഞ്ഞാൽ അഞ്ച്, അഞ്ച് ഇൻറ്റു എത്രയാണ്? നൂറ് ചെയ്യുക. അപ്പോൾ അറിയാലോ ഇനി അടുത്ത് അഞ്ച്, അഞ്ച് കൊണ്ട് പോവും, അഞ്ച് രണ്ട് പത്ത്. അപ്പോൾ എത്രയെന്ന് കിട്ടും? 20% എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ക്ലിയർ? ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക് കൂടെ നോക്കിയിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. 16-ാമത്തെ ടോപ്പിക് കൂടെ നോക്കിയിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. പ്രാചീന കേരളം, ശാസനങ്ങൾ, തിണകൾ, എറണാകുളം ജില്ല, സൗരയുദ്ധം, ലാഭവും നഷ്ടവും, ടാക്കോസ്റ്റിൻ, ആന്റോണിയം, സിനോണിയം, എഴുത്തുകാർ, കൃതികൾ, കഥാപാത്രങ്ങൾ, മലയാള ഭാഗത്തു നിന്ന് കറണ്ട് അഫയേഴ്സ്. ഡെയിലിയുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ SLS അക്കാഡമി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്താൽ ഫോളോ ചെയ്യുക. എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.